നമസ്കാരം വെൽക്കം ടു പാരസ് റൊമാൻസ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ രണ്ടു മൂന്നാഴ്ചയായി കണ്ടിട്ട് അല്ലെ അപ്പൊ എന്താന്നുള്ളത് കുറച്ച് പേർക്ക് ഒക്കെ അറിയായിരിക്കും അതല്ല ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടി കാണും എന്താ സംഭവം എന്നുള്ളത് അല്ലെ അപ്പൊ ഞങ്ങള് പുതിയ ഫ്ലാറ്റിലേക്കൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആയി അപ്പൊ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത് അതുമല്ല നമ്മുടെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പുതിയ അടുക്കളയിൽ വെച്ച് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കൂടാതെ ഒരു വിശേഷം കൂടി ഉണ്ട് നമ്മുടെ ചാനൽ മോണറ്റൈസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ടു ഓൾ ഹു സപ്പോർട്ടഡ് മീ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഈസി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ടത്തെ ഹോക്കിങ്സ് പ്രഷർ കുക്കറിൻ്റെ ഒരു പരസ്യം ഉണ്ടല്ലോ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാരറ്റ് ഹൽവ കാണുന്നത് അന്നൊന്നും നമ്മുടെ നാട്ടിലൊന്നും അത്ര അവൈലബിൾ അല്ലാത്തൊരു സംഭവമാണ് ഈ ക്യാരറ്റ് ഹൽവ അതിനുശേഷം ഞാനിവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ക്യാരറ്റ് ഹൽവയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റും കൂടിയാണ് വളരെ ഈസി എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഹൽവയാണ് വാലിട്ട അലിഞ്ഞു പോകുന്ന ഒരു ഹൽവ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും അളവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സാണ് അത് 175 ml ഗ്ലാസ്സാണ് എപ്പോഴും ഞാൻ കാണിക്കുന്ന ആ ഒരു ഗ്ലാസ് തന്നെയാണ് അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ പകുതി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നേ ഉള്ളൂ പിന്നീട് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് പാലും 1 ഗ്ലാസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് അളവ് പറയാം അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ നമ്മളിപ്പോൾ കുക്കറിലാണ് ആദ്യം വേവിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്യാരറ്റ് ഹൽവയാണ് അപ്പോൾ നമുക്കത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് അത്യാവശ്യം നെയ്യുണ്ട് കാരണം ക്യാരറ്റ് ഹൽവയിലൊക്കെ നല്ലതായിട്ട് നെയ്യ് ഉപയോഗിക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം പക്ഷെ ഇത്രയെങ്കിലും എടുത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ചേർക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർക്കാം കൂട്ടത്തിൽ ആ പാല് നമുക്ക് ഒഴിച്ച് നോക്കാം എത്ര വേണമെന്ന് ഇത് ജസ്റ്റ് ഒന്ന് വേവാനുള്ള ഒന്ന് മുങ്ങി കിടക്കേണ്ട ഇത് മതി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കറിയാമല്ലോ അപ്പോൾ 1 ഗ്ലാസ് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ഈ ക്യാരറ്റിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഇത് മതിയാവും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇട്ട് വറ്റിക്കേണ്ടി വരും അപ്പം ഈ ഒരു അളവ് മതി അപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അതനുസരിച്ച് പാലിൻ്റെ അളവും പഞ്ചസാരയുടെ അളവൊക്കെ തീരുമാനിക്കുക അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒറ്റ വിസിൽ മതിയാവും കേട്ടോ പിന്നെ 1 വിസിൽ മതി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അധികം വേവില്ല അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് അപ്പം ഞാൻ ഒരൊറ്റ വിസിലേ വെക്കുന്നുള്ളൂ എന്നിട്ട് പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ക്യാരറ്റ് അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് അത് വിസിലിൻ്റെ എണ്ണം തീരുമാനിക്കാം അപ്പോൾ ഇതൊന്ന് 1 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ കുക്കർ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ 1 വിസിലേ ഞാൻ വെച്ചുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടി നമുക്ക് അപ്പോൾ ഞാനിത് ഇനി ഒരു കുഴിവ് കുറവുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പെട്ടെന്ന് നമുക്ക് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്
അപ്പം അതുപോലെ നിങ്ങൾക്ക് ഒന്ന് കാണാനും ഒക്കെ സൗകര്യമായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കുഴിവുള്ള ഒരു കുഴിവ് കുറവുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, അതിലാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് അത് വറ്റിച്ചെടുക്കാൻ പറ്റും ഈ പാൽ. അപ്പം ഞാനിനി ആ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെള്ളവും പാലും എല്ലാം കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു വെള്ളം വന്നിട്ടുണ്ട് അല്ലേ, ലിക്വിഡ് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് പാലല്ലേ ചേർത്തിരുന്നത്, അപ്പോൾ അധികമായിട്ട് നമുക്ക് തോന്നിയില്ല. പക്ഷേ ക്യാരറ്റിൻ്റെ വെള്ളവും കൂടെ ഒക്കെ വന്നപ്പോൾ കണ്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ വെക്കുന്നതുകൊണ്ടാണ് അത്രയും വെക്കുന്നത്, ഒരു സേഫസ്റ്റ് സൈഡിന് വെക്കുന്നതാണ് കരിഞ്ഞൊന്നും പിടിക്കാതെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്യാരറ്റ് എടുക്കുന്നതനുസരിച്ച് പാല് വെച്ചോളുക. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ആക്കിയത്. അപ്പം ഒന്ന് തിളകയറുന്നിടം വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിടാം, എന്നിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പതുക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു ഹൽവയുടെ കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് പതുക്കെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം, എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അടുത്തൊന്നും പോകാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ അടുക്കി പിടിക്കത്തില്ല, എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. സാധാരണ ഈ ക്യാരറ്റ് ഹൽവ ഈ ക്യാരറ്റ് വെച്ചിട്ടല്ല ചെയ്യാറ്, നോർത്ത് ഇന്ത്യൻസൊക്കെ വേറൊരു റെഡ് ക്യാരറ്റ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഇപ്പം സീസണൽ അല്ല, അത് സാധാരണ ഒരു നവംബർ ജനുവരി മാസങ്ങളിലാണ് കിട്ടാറ്. പക്ഷേ നമുക്ക് ഈ ക്യാരറ്റ് വെച്ചും ചെയ്യാം, കുറച്ച് കളറൊക്കെ കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഏത് ക്യാരറ്റ് വെച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റും ആ ഒരു ലുക്കും ഒക്കെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമുക്കിപ്പോൾ നാട്ടിലൊക്കെ സാധാരണ ഈ ക്യാരറ്റ് ആയിരിക്കും ഇപ്പോൾ ഒക്കെ അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി ഒരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്, ആ പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്, ആ ഒരു നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഒതൻറ്റിക് റെസിപ്പിയിൽ എനിക്ക് തോന്നുന്നു കോവയൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അതായത് ഈ പാൽക്കോവ ഉണ്ടല്ലോ അത് അങ്ങനെ കുറുക്കി പാൽ കുറുക്കി ഉണ്ടാക്കുന്ന കോവ ചേർത്തിട്ടാണ് ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാറ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഈസി വേർഷനല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിന് ആയിട്ടാണ് ഇങ്ങനെ പാലിലിട്ട് ഇങ്ങനെ നമ്മൾ വറ്റിച്ചെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട്. പാലിൻ്റെ അംശമൊക്കെ വെള്ളമയോ ഒക്കെ നന്നായിട്ട് വറ്റി നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കറക്റ്റ്, അതായത് നമുക്കങ്ങനെ മുറിച്ചൊന്നും എടുക്കു നിൽത്തില്ല. ഈ ക്യാരറ്റ് ഹൽവ അങ്ങനെയാണല്ലോ, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കൂടുതലും നമുക്കിനി ചെയ്യേണ്ട, കൂടുതൽ ചെയ്യുമ്പത്തേനും അത് ഹാർഡായി മാറും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം, അതൊക്കെ ഫ്ലേവർ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഏലക്കാപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ പാലും നെയ്യടയും എല്ലാം കൂടെ മണം വരുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റി, നല്ലൊരു മണമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു ചൂടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇനിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റണം. അധികം നേരം ഈ പാത്രത്തിലിട്ട് വെക്കണ്ട, ഇങ്ങനെ നമുക്കിപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് വെന്ത് അലിഞ്ഞി ഇരിക്കുകയാണ്. അപ്പോൾ വരിടുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവാണ്, നല്ല ടേസ്റ്റാണ്, മധുരമൊക്കെ കറക്റ്റാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അല്ലേ കേട്ടോ, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് മാറ്റിയല്ലോ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു വേറൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ എന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് ചെറിയ ചൂടോടെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, അത് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനി മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിലൂടെ കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.